ഉശിരുള്ള നായർ മണിയടിക്കും, എച്ചിൽപുറയ്ക്ക് നായന്മാർ അവരുടെ പുറത്തടിക്കും എന്ന് പറഞ്ഞ കൃഷ്ണപിള്ളയാണ്. ജീവിതത്തിൽ ഉപ്പുകുറിക്കൊണ്ടാണ് അദ്ദേഹം സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന്റെയും സോഷ്യലിസ്റ്റ് ചിന്താഗതിയിലേക്കും നടന്നു വന്നത്. പിന്നീട് ഇങ്ങോട്ട് ഗുരുവായൂർ സത്യാഗ്രഹം തുടങ്ങി വിവിധങ്ങളായിട്ടുള്ള പോരാട്ടങ്ങളിൽ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരന്റെ ഉറച്ച ശബ്ദമായി മാറിയത് കൃഷ്ണപിള്ളയായിരുന്നു. സഖാക്കളുടെ സഖാവ്, നേതാക്കളുടെ നേതാവ് എന്ന വിശേഷണം കേരളത്തിൽ ആകെ ഒരാൾക്ക് മാത്രമേ ഉള്ളൂ, അത് സഖാവ് പി കൃഷ്ണപിള്ളക്കാണ്. മഹാനായ പി കൃഷ്ണപിള്ളയുടെ 72-ാമത് ചരമവാർഷിക ദിനമാണിന്ന്. കേരളത്തിലെ സഖാക്കളുടെ സഖാവ് എന്നറിയപ്പെടുന്ന സഖാവ് കൃഷ്ണപിള്ളയും പിണറായിയും എങ്ങനെ ബന്ധപ്പെട്ടു എന്നാണ് ഇന്ന് പിണറായിക്കാരൻ തേടുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ ചാനലിലെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഒരാളാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കമന്റുകൾ എഴുതി ചേർക്കുക, വീഡിയോ ഇഷ്ടമാണെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. 1906 കോട്ടയത്ത് ജനിച്ച കൃഷ്ണപിള്ള അദ്ദേഹത്തിന്റെ 42-ാമത്തെ വയസ്സിലാണ് അതുവരെ ഉണ്ടായിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃസ്ഥാനത്ത് നിന്നും അപ്രതീക്ഷിതമായി വിടവാങ്ങുന്നത്. കേരളത്തിനകത്ത് നടത്തിയിട്ടുള്ള എല്ലാ സുപ്രധാന പുരോഗമന നിലപാടുകളുടെയും പോരാട്ടങ്ങളുടെയും മുൻപന്തിയിൽ നിന്നുള്ളത് കൃഷ്ണപിള്ളയായിരുന്നു. ഗുരുവായൂർ സത്യാഗ്രഹവും ഗുരുവായൂരിൽ അതിന്റെ മുൻപന്തിയിൽ നിന്ന് പ്രവർത്തിച്ചത് കൃഷ്ണപിള്ളയായിരുന്നു. കോൺഗ്രസുകാർക്കിടയിലെ ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റുകാരനായി, കേരളത്തിലെ സോഷ്യൽ ചിന്തയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആളായി പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് കൃഷ്ണപിള്ളയാണ്. ആ കൃഷ്ണപിള്ളയുടെ ചരമവാർഷിക ദിനമാണിന്ന്. കൃഷ്ണപിള്ളയും പിണറായിയും എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ള, കൃഷ്ണപിള്ളയും പിണറായിയും എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരുപക്ഷെ വിചാരിക്കും ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയെ കുറിച്ചാണ് എന്ന്. എന്നാൽ മുഖ്യമന്ത്രിയുടെ പേരിൽ അറിയപ്പെടുന്ന ആ ഗ്രാമവും കൃഷ്ണപിള്ളയുമുള്ള ബന്ധമാണ് ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുന്നത്. 1939 ചരിത്രപ്രസിദ്ധമായ പിണറായി പാറപ്രം സമ്മേളനം നടന്ന വിവേകാനന്ദ വായനശാലയ്ക്ക് സമീപമുള്ള സ്തൂപത്തിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. എന്റെ സ്വദേശമാണ്. എന്നാൽ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്ക് ചരിത്രം നൽകിയിട്ടുള്ള പേരാണ് ഇന്ന് പിണറായി എന്നത്. കേരളത്തിൽ ഏറ്റവും ആദ്യം പരസ്യപ്രവർത്തനം ആരംഭിച്ചത് ഈ മണ്ണിൽ വെച്ചാണ്. അതുകൊണ്ട് തന്നെ അന്നും ഇന്നും ഇനിയെന്നും ഈ മണ്ണ് ചുവന്നിട്ടാണ്. പി കൃഷ്ണപിള്ളയാണ് 1939 ഡിസംബർ ഏറ്റവും അവസാനമായി ഇവിടെ നടന്നിട്ടുള്ള അന്നത്തെ കോൺഗ്രസിനകത്തെ സോഷ്യലിസ്റ്റുകാരുടെ ഗ്രൂപ്പിന്റെ സമ്മേളനത്തിനകത്ത് അതിന്റെ ആദ്യ സംസ്ഥാന സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെടുന്നത്. അന്നത്തെ ആ സമ്മേളനം നടന്നിട്ടുള്ള ചുറ്റുപാട് നോക്കുകയാണെങ്കിൽ പാറപ്രം എന്നത് മൂന്ന് ഭാഗവും പുഴയാൽ ചുറ്റപ്പെട്ട ഒരു പ്രദേശമാണ്. ഇവിടെ ആ പഴയകാലത്ത് മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് വരണമെങ്കിൽ ആകെയുള്ള മാർഗം തോണിക്കടത്താണ്. ഈ കടത്ത് വഴി മാത്രമേ പുറത്തുനിന്നുള്ള ഏതൊരാൾക്കും പാറപ്പുറത്തേക്ക് കാലെടുത്ത് വെക്കാൻ വേണ്ടി പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഇത്തരമൊരു ചരിത്ര സമ്മേളനത്തിന്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തന്നെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട, കേരളത്തിന്റെ ഇന്നേ വരെയുള്ള നാൾ വഴിയിലെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള തീരുമാനത്തിന് അന്നത്തെ സോഷ്യലിസ്റ്റുകാർ സ്വീകരിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ഇന്ന് നാമെല്ലാം കാണുന്ന കേരളത്തിന് വിത്തുപാകുന്നതിൽ ഏറ്റവും വലിയ പങ്കുവഹിച്ചതും പിണറായിയിലെ ഈ കൊച്ചു പ്രദേശമായ പാറപ്പുറമാണ്. അതിനകത്ത് കൃഷ്ണപിള്ളിയുടെ പേര് എടുത്തു പറയേണ്ടത് തന്നെയാണ്. കോൺഗ്രസിനുള്ളിലെ സോഷ്യലിസ്റ്റുകാരായിരുന്ന അന്നത്തെ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിക്കാർ ഇവിടെ ഒത്തുചേർന്നതിന്റെ ശിലാഫലകമാണ്. അതിൽ ഏറ്റവും പ്രഥമസ്ഥാനീയനായി കാണുന്നത് പി കൃഷ്ണപിള്ളയാണ്. പി കൃഷ്ണപിള്ളിയും EMSഉം CH കണാരനും തുടങ്ങി AKGയും AV കുഞ്ഞമ്പുവും MK കളനും എന്നീ വലതാമും സുബ്രഹ്മണ്യ ഷെനായും തുടങ്ങി ഒട്ടനവധി പേർ ഈ നാട്ടിൽ അന്ന് ഒത്തുചേരുകയുണ്ടായി. ആ ഒത്തുചേർന്നതിന്റെ ഭാഗമായിട്ടാണ് ഇന്നും കേരളത്തിനകത്ത് ഈ കാണുന്ന പുരോഗതിക്കെല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു പ്രഥമ സ്ഥാനത്ത് നിൽക്കുന്നത്. 1930 കോഴിക്കോട് ചേർന്നിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് സെല്ലിന്റെ സംഘാടകരിലൊരാളായിരുന്നു കൃഷ്ണപിള്ള. പോയിട്ടുള്ള സ്ഥലങ്ങളിലെല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംഘടിപ്പിക്കുന്നതിനും ആ പ്രദേശങ്ങളിലെല്ലാം തൊഴിലാളി സഖാക്കളെ ഒത്തുചേർത്തുകൊണ്ട് വിവിധങ്ങളായിട്ടുള്ള കർഷക തൊഴിലാളി മുന്നേറ്റങ്ങൾ ഉണ്ടാക്കുന്നതിനും മുന്നിരുന്ന് പ്രവർത്തിച്ചത് കൃഷ്ണപിള്ളയാണ്. ആ കൃഷ്ണപിള്ള തന്നെയാണ് 1939 പിണറായിയിലെ കൊച്ചു പ്രദേശമായിട്ടുള്ള ഈ പാറപ്പുറത്ത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് ഞങ്ങളിതാ പരസ്യമായ പ്രവർത്തനം ആരംഭിക്കാൻ വേണ്ടി പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രഖ്യാപനത്തിന് മുന്നിൽ നിന്നു. വീണ്ടും ഒരു കൃഷ്ണപിള്ള ദിനം കടന്നു പോകുമ്പോൾ കേരളത്തിലുള്ള കമ്മ്യൂണിസ്റ്റുകാരുടെ കുറേയേറെ ഓർമ്മപ്പെടുത്തുകൾ വരുന്നുണ്ട്. മുൻപെങ്ങുമില്ലാത്ത വിധം കേരളം വികസനത്തിന്റെ കാര്യത്തിൽ ലോകത്ത് തന്നെ ഏറ്റവും പ്രഥമ സ്ഥാനത്ത് നിൽക്കുമ്പോൾ ഇനി വരാനുള്ളത് ഇതിന്റെ ഒരു തുടർച്ചയാണ്, ഈ വികസനത്തിന് തുടർച്ചയാണ് നമ്മൾ തേടുന്നത് എന്നുള്ള ബോധ്യം നാടിനകത്തുള്ള ഓരോ മനുഷ്യരിലേക്കും എത്തിക്കുക എന്നുള്ളതാണ് ഉത്തരവാദിത്വം. കൃഷ്ണപിള്ള നൽകിയിട്ടുള്ള ആ ഊർജ്ജവും കരുത്തും ഇനി വരുന്ന പോരാട്ടങ്ങളിലും നാട്ടിലെ കമ്മ്യൂണിസ്റ്റുകാരും കൈമുതലായി വെക്കും എന്ന് തന്നെയാണ് പിണറായിക്കാരനും പ്രതീക്ഷിക്കുന്നത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ ഏവർക്കും നമസ്കാരം.